അന്വേഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നെ ഇപ്പോഴും കാണുന്നില്ലല്ലോ. ഇപ്പം കാണുന്നില്ല. ഓക്കെ, നമുക്ക് ഓഡിയോ മാത്രമായി ചെയ്യാം. ഫോണിന്റെ സെറ്റിംഗ്സ് എന്തെങ്കിലും നോക്കി നോക്കാമോ? എന്താ മാറ്റുക? അതായത് ക്യാമറ ഒന്ന്, ക്യാമറയും ഒന്നും മാറുന്നില്ല. ഇൻസ്റ്റാഗ്രാമിന്റെ പെർമിഷൻസ് എടുത്ത് നോക്കിയിട്ട് ക്യാമറ പെർമിഷൻ ഉണ്ടോ നോക്കൂ. ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. നീ ഒന്ന് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്ക്. അനീഷിന്റെ സൈഡില് ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ശരിയാവുന്നതൊക്കെ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ എങ്ങാനും ശരിയായില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഓഡിയോ മാത്രം വെച്ചിട്ട് ഇത് പോകും, കാര്യങ്ങൾ സംസാരിക്കാലോ. അങ്ങനെയാണ്. അപ്പം നമ്മള് ഇപ്പം ഈ ആഴ്ച ഈ പേജിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രവർത്തനങ്ങളെ എന്താണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് വിശദീകരിക്കുക എന്നുള്ളതും, കുറെ വർഷങ്ങളായിട്ട് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലേക്ക് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ തന്നെ കീ ഏരിയകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? സിങ്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞത് എന്താണ് അബ്രുക്ക? ഓഡിയോ ഡിലേഡ് ആയിട്ടാണോ വരുന്നത്? ആരെങ്കിലും കമന്റ് ചെയ്യാമോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മള് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലെ ഡിഫറെന്റ് കീ ഏരിയാസ്, ഏതൊക്കെ മേഖലകളിലാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് പ്രവർത്തിക്കുന്നത്, ആ ഒരു മിനിറ്റ്, അനീഷ് വന്നിട്ടുണ്ട്, ഞാൻ അനീഷിനെ കൂടുതലേക്ക് എടുക്കട്ടെ. അപ്പൊ ആ ഓരോ മേഖലകളിലും എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, ആരൊക്കെയാണ് അതിന്റെ ആ അതത് മേഖലകൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഉദ്ദേശം. ഇപ്പൊ ക്ലിയർ ആണ്. റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് 101. അതെ, മൊത്തം റീസ്റ്റാർട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്തു. അടിപൊളി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്നത് നമ്മൾ ഈ സീരീസിൽ സ്വന്തം മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ വിവിധ മേഖലകളെ പറ്റിയും അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും പരിചയപ്പെടുത്തുകയും പുതിയ ആളുകൾക്ക് ഇതിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ ഇതിന്റെ ഭാഗമാവാം എന്നുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ അനിവർ എന്താണ് ഒരു ചരിത്രവും പിന്നെ ഒരു ജനറൽ പിക്ചർ അനിവർ കൃത്യമായിട്ട് ഇന്നലെ തന്നു. പിന്നെ കുറച്ചും കൂടെ എന്താ ഡീപ് ടോപ്പിക്കിലേക്ക് പോകാൻ നമുക്ക് ഇന്നലെ സമയപരിമിതി മൂലം സാധിച്ചില്ല. ഇന്ന് മുതൽ നമ്മൾ പിന്നെ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയകളിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആ ഏരിയകളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും അതിൽ നിങ്ങൾക്ക് എങ്ങനെ പുതിയ ആളുകൾക്ക് എങ്ങനെ കടന്നു വരാം, ഏത് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഒരു സെഷനിലേക്കാണ് ഇന്ന് മുതൽ നമ്മൾ കടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് എന്താണ് നമ്മുടെ ഈ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ആസ് ആൻ ഓർഗനൈസേഷൻ ഏത് കീ ഏരിയയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ഈ എന്താണ്
ഡിജിറ്റലൈസ് ചെയ്യുന്ന ഡിജിറ്റലൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താണ് ആളുകളെ കമ്പ്യൂട്ടറുകളും കമ്പ്യൂട്ടറുകൾ ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് എനേബിൾ ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും അതുപോലെ ഡിജിറ്റൽ സിസ്റ്റംസും ഒക്കെ വന്ന സമയത്ത് ലോകം റെവല്യൂഷനൈസ് ചെയ്തു. ഇതുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി. ക്രമേണ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഗവേണൻസിന്റെ കാര്യങ്ങളാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തന രീതിയിലേക്ക് മാറി. അപ്പം ഇത്തരം ഒരു കാര്യം നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത്തത് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പ്രശ്നമാണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി അറിയുന്നവരും ടെക്നോളജി അറിയാത്തവരും തമ്മിലുള്ള ഒരു ഡിവൈഡ് ഉണ്ട്. അതായത് ടെക്നോളജി അറിയുന്നവർക്ക് ടെക്നോളജി അറിയാത്ത ആളുകളുടെ കാട്ടിലും ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അതായത് ചില കാര്യങ്ങൾ ടെക്നോളജി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം എന്താണ് IRCTCയിൽ ടിക്കറ്റ് എടുക്കാൻ ഇതാവുന്ന സമയത്ത് ഇപ്പം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാനും അറിയുന്നവർക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പരിചയമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ IRCTCയുടെ സൈറ്റിൽ പോയിട്ട് എടുക്കാം. അപ്പൊ അത് അറിയാത്ത ആളുകളാണെങ്കിൽ ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അല്ലെങ്കിൽ അത് അറിയുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ സഹായത്തോടു കൂടിയൊക്കെ എടുക്കാൻ പറ്റും. ഇതുപോലത്തെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉദാഹരണങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം ഈ ഇതൊരു വലിയ പ്രശ്നമാണ്. അതായത് ടെക്നോളജി അറിയാത്തവർക്ക് ടെക്നോളജി കൊണ്ടുള്ള ഉപയോഗം, ടെക്നോളജി മാത്രം ഉപയോഗിച്ചിട്ടുള്ള സേവനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ഈ ഏരിയ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം കേരള സാക്ഷരതാ മിഷന്റെ എന്താണ് അക്ഷയ സെന്ററുകളിൽ ഈ ഡിജിറ്റൽ സാക്ഷരത പരിപാടികൾ ഒരു പരിചയം നടത്തിയിരുന്നു തുടക്കത്തിൽ. IT എഡ് സ്കൂൾ ഈ ഏരിയയിൽ കുട്ടികളെ IT വിദ്യാഭ്യാസം, IT എനേബിൾഡ് സർവീസിന്റെ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഈ ഡിജിറ്റൽ ഡിവൈഡ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പക്ഷെ അത്ര അധികം ഒരു ശ്രദ്ധ ലഭിച്ചിട്ടില്ലാത്ത ഏരിയയാണ് ലാംഗ്വേജ് ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് ഭാഷ അറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഭാഷ അറിയാത്തത് കൊണ്ട് ഈ ഡിജിറ്റൽ സിസ്റ്റംസ് ഉപയോഗിക്കാൻ പറ്റാതെ വരിക എന്നുള്ളത്. അപ്പം നമുക്കറിയാം, നമ്മുടെ എന്താണ് ദിനംപ്രതി ഉപയോഗിക്കുന്ന ആപ്പുകളാണെങ്കിലും കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആണെങ്കിലും ഒക്കെയും പ്രധാനമായിട്ടും ഇംഗ്ലീഷിലാണ് അതിന്റെ ഇന്റർഫേസ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അതിന്റെ ഇന്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക്, ഇംഗ്ലീഷ് വലിയ പ്രാവീണ്യം ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പം എന്താ, നമ്മൾ എത്രത്തോളം ഈ ഡിജിറ്റൽ സാക്ഷരത പകർന്നു കൊടുത്തു കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ഈ നമ്മൾ ഈ UIയും UXഉം ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ട് ആ UI നോക്കിയിട്ട് ഓരോ ഓപ്ഷൻ എന്താണ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ, അത് വായിച്ചു നോക്കിക്കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ എല്ലായ്പ്പോഴും പറ്റിയെന്ന് വരില്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ആളുകൾക്കും അവരവരുടെ മാതൃഭാഷയിൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടറോ മൊബൈലോ അതുപോലത്തെ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രോബ്ലമാണ് ഏറ്റവും പ്രൈമറി ലെവലിൽ സ്വന്തം മലയാളം കമ്പ്യൂട്ടിംഗ് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് കമ്പ്യൂട്ടറിൽ ഇപ്പം നമ്മളെ കാര്യം എടുക്കുകയാണെങ്കിൽ മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. അപ്പം മലയാളം കമ്പ്യൂട്ടറിൽ വായിക്കാൻ പറ്റണം, മലയാളത്തിൽ എഴുതിയ കാര്യങ്ങൾ വായിക്കാൻ പറ്റണം, അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വേണം, മലയാളത്തിൽ എഴുതാൻ പറ്റണം, ടൈപ്പ് ചെയ്യാൻ പറ്റണം. എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന അതിനുവേണ്ടിയുള്ള ടൂളുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിന്റെ ഭയങ്കര കീ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയറുകൾ ആളുകൾക്ക് അവരവരുടെ ഭാഷയിൽ ലഭ്യമാക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പം സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിലെ എന്താണ് പ്രധാനപ്പെട്ട ലോക്കലൈസേഷൻ എഫേർട്ട്, ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊജക്ടുകൾ സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗ് ലോക്കലൈസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് നടക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവുകളൊക്കെ ഇപ്പം മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാളാണ് നമ്മളെ കൂടെ ഉള്ളത്, അനീഷ് എന്ന്. അപ്പൊ അനീഷിനെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം അനീഷ് ഞാൻ ബേസിക്കലി ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അനീഷ് തിരുവനന്തപുരത്തുകാരനാണ്. 2008 സമയം തൊട്ടൊക്കെ SMC ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആക്സഞ്ചറിൽ സീനിയർ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, സിംഗപ്പൂരാണ് അല്ലെ? അപ്പോ സിംഗപ്പൂരിൽ നിന്നാണ് അനീഷ് നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന കോർ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ബേസിക്കലി എന്താണ് ഭയങ്കര ഒരു പ്രൈമറി ലെവലിൽ അനീഷ് എങ്ങനെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പറ്റി എത്തതെന്നും സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഭാഗമായി വന്നതെന്നും
എങ്ങനെയാണ് എസ്എംസിയുടെ ഭാഗമായതൊന്നും ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ ബേസിക് ഇൻട്രൊഡക്ഷൻ എന്തായാലും ഋഷി പറഞ്ഞു കഴിഞ്ഞു, എന്തുകൊണ്ട് ആക്ച്വലി നമ്മൾ ലോക്കലൈസേഷൻ ചെയ്യുന്നു എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ബേസിക്കലി സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഞാൻ ആക്ച്വലി ഒരു ഏതാണ്ട് ഒരു ചെറുതിലെ മുതൽ എന്ന് പറയാം ഒരു 8-9 ക്ലാസ് മുതലേ ആക്ച്വലി എന്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോ പുള്ളിക്കാരൻ ആക്ച്വലി ഇപ്പോ ഭയങ്കര എംബ്രോയ്ഡ് സിസ്റ്റം അതിലൊക്കെ വർക്ക് ചെയ്യുന്ന, ഭയങ്കര ലിനക്സ് ഒക്കെ അപ്പം മുതലേ വളരെ കിടിലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ പുള്ളിയാണ് ആക്ച്വലി എന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇതിലോട്ട് ആക്ച്വലി അട്രാക്ട് ചെയ്തതെന്ന് പറയാം. അപ്പൊ കൂടുതലും എനിക്ക് ആക്ച്വലി പുള്ളിയുടെ വീട്ടിൽ ചെന്നിരുന്നപ്പോ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നോക്കി 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 പഠിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുന്നതും ലിനക്സ് പഠിക്കുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അപ്പൊ പുള്ളി ആക്ച്വലി ടെക്നിക്കൽ സൈഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ടെക്നിക്കലി ആക്ച്വലി എനിക്ക് ലിനക്സ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇതായിരുന്നു. അപ്പോ ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഇതിലിരുന്ന് ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്നപ്പോഴാണ് ഇവിടെ തിരുവനന്തപുരത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രീ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മഹേഷ് മോഹൻ, അപ്പൊ പുള്ളിക്കാരനാണ് ആക്ച്വലി എന്നെ പറഞ്ഞ ഇങ്ങനെ ഒരു കോൺഫറൻസ് ഉണ്ട്, അതുവരെ ഞാൻ അങ്ങനെ കോൺഫറൻസുകളിലോ കാര്യങ്ങളിലോ ഒന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോ സ്റ്റുഡൻസിന് ആക്ച്വലി എന്തോ ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അടുത്ത ദിവസം പോയതാണ്. അപ്പോ ഞാൻ ചെന്ന് അപ്പോഴേക്കും അത് ഭയങ്കര വളരെ എന്താ പറയാ ഒരു കിടിലം ഒരു അറ്റ്മോസ്ഫിയറിലോട്ടാണ് അവിടെ എത്തിച്ചത് ചെന്നത്. അപ്പൊ അവിടത്തെ അത് ആക്ച്വലി ഇപ്പോഴത്തെ ICFOS ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോ അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് ഫ്രീ സോഫ്റ്റ്വെയർ രംഗത്തുള്ള ആൾക്കാരെയും എല്ലാരെയും വിളിച്ചിട്ട് അവരുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു 3 ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ അതില് നമ്മുടെ റിച്ചാർഡ് ഷാൾമാൻ, ജിമ്മി വെയിൽസ്, എബൻ മോഗ്ലൻ, അങ്ങനെ ഇഷ്ടം പോലെ കിടിലം ആൾക്കാർ വന്നു. അപ്പൊ റിച്ച് എനിക്ക് അപ്പോഴും എന്താ പറയാ ഓക്കെ ലിനക്സ് എന്താണ് കാര്യങ്ങൾ എന്താണെന്ന് ടെക്നിക്കലി അറിയാം, പക്ഷേ എന്തുകൊണ്ട് അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി റിച്ചാർഡ് ഷാൾമാന്റെ ടോക്ക് കേട്ടപ്പോഴാണ് ആക്ച്വലി എന്താണ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നും അതെന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യത്തിന്റെ ഉദ്ദേശം എന്താണെന്നോ അതെങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് അപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, അപ്പോൾ സ്വന്തം സോഫ്റ്റ്വെയർ മാത്രമല്ല ഫ്രീ കൾച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടത്. അപ്പോ അനൂപ് ജോൺ ഉണ്ടായിരുന്നു, സിക്സ്വെയർ ടെക്നോളജീസിന്റെ മുതലാളി. പിന്നെ അങ്ങനത്തെ കുറച്ച് അശ്വരി ഉണ്ടായിരുന്നു, ഒരു അഭിഷേക് ജേക്കബ് ഉണ്ടായിരുന്നു. സന്തോഷ് തോട്ടിങ്ങലിനെ ഞാൻ അവിടെ വെച്ചല്ലാന്നൊന്ന് പരിചയപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ അത്യാവശ്യം പരിചയപ്പെട്ടിരുന്നു, ആഷിഖ് സലാഹുദ്ദീൻ, ചെറിജി, മറ്റു അങ്ങനെ കുറെ ആൾക്കാരെ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓക്കെ ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഒരു മീറ്റപ്പുകളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, അപ്പോ എങ്ങനെ ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യാം അതുപോലത്തെ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പല കാര്യങ്ങളിലോട്ട് പങ്കെടുത്തിരുന്നു. അപ്പൊ പിന്നെ അവിടെ വെച്ചാണ് രാജീവ്, അങ്ങനെ കുറെ ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. പിന്നെയാണ് ഒരു പൈക്കോൺ വന്നത് ബാംഗ്ലൂർ. ഞാൻ കേരളത്തിന് പുറത്ത് അതിനു മുമ്പ് പോയിട്ടേ ഇല്ലായിരുന്നു, ട്രെയിനിൽ കയറി ബാംഗ്ലൂർ പോയി. പൈത്തൺ എനിക്ക് അതിനെക്കുറിച്ച് അധികം ഐഡിയസ് ഒന്നും ഇല്ലായിരുന്നു, അവിടെ ചെന്നാണ് കാര്യങ്ങളെല്ലാം പഠിച്ചത്. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ സന്തോഷ്, അനിവറിനെയൊക്കെ പരിചയപ്പെടുന്നത്, കുറച്ച് SMC ആൾക്കാരെയൊക്കെ. അപ്പോ അവിടെ വെച്ച് ആണ് ഞാൻ SMC ആക്ച്വലി കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതും. അപ്പൊ മെയിലിംഗ് ലിസ്റ്റിൽ ചേർന്നു, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് കുറേയധികം എന്താ പറയാ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഞാൻ ഉദാഹരണത്തിന് ഞാൻ കുറെ, അതായത് ഞാൻ ചെറിയ ചെറിയ ഡൗട്ടുകൾ, അതായത് എന്നെ ടൈപ്പിംഗ് ഒക്കെ പഠിപ്പിച്ച ഞാൻ ആക്ച്വലി വിമൽ ജോസഫ് എന്ന് പറഞ്ഞ സിക്സ്വെയറിൽ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനൊക്കെ. അപ്പൊ അതൊക്കെ പഠിപ്പിച്ച് ഞാൻ ഈ ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ടൈപ്പിംഗ് ടൂളൊക്കെ എഴുതിയിട്ടുള്ള സന്തോഷേട്ടനെയാണ് ഞാൻ പിങ് ചെയ്ത് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോ പുള്ളി അതൊക്കെ വളരെ ക്ഷമയോടുകൂടി പറഞ്ഞു തന്നു ഒരു 4-5 പ്രാവശ്യമൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു ഇതിങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ
ചാറ്റിൽ ചോദിക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു മെയിലായിട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് ആകെ ഇതായി എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളി അങ്ങ് ബ്ലോക്ക് ചെയ്തു ചാറ്റില്. അപ്പൊ അങ്ങനെ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു എങ്ങനെയാണ് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ പങ്കെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവിടെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാൻ പറ്റുക, എങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം, അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടാണ് ഞാൻ ആക്ച്വലി SMC എത്തുന്നത്. ഓക്കെ, അപ്പൊ പിന്നെയാണ് ഋഷിയെ കിട്ടുന്നത്, അനിവറിനെ കിട്ടുന്നത്, അങ്ങനത്തെ ഹിരണ്ണ കിട്ടി, അങ്ങനെ അധികം കുറെ അധികം ആൾക്കാരെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ആക്ച്വലി എന്താണ് SMC എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത്, നിങ്ങൾ എങ്ങനെയാണ്, അപ്പോഴ് ധാരാളം പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആക്ച്വലി ഒന്നിലും എങ്ങനെ പങ്കെടുക്കണമെന്നോ അങ്ങനെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓക്കെ ഒരു ലോക്കലൈസേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അതായത് അത് സംഭവം എന്താണ്, ഞാൻ നോക്കിയപ്പോഴത്തേക്കും സിമ്പിൾ ആണല്ലോ, ഇംഗ്ലീഷുള്ള കാര്യങ്ങൾ അത് മലയാളത്തിലോട്ട് ആക്കുന്നു, സബ്മിറ്റ് ചെയ്യുന്നു, സാധനം കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറിയൊരു ഫയൽ എടുത്ത് ഞാൻ ചെയ്ത് അതിനകത്തോട്ട് ഇട്ടു. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത ഓരോരുത്തരായിട്ട് റിവ്യൂ ചെയ്ത് തുടങ്ങി. പ്രവീണേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഓരോരുത്തരായിട്ട് റിവ്യൂ ചെയ്ത് ഓക്കെ ഇതിനൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മെയിൽ വഴിയും അങ്ങനെ ഇതുമൊക്കെ ആയിട്ട് വന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി മുമ്പത്തെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിലോട്ട് ഒരു എൻട്രി പെട്ടെന്ന് കിട്ടി, എന്നെ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി ഒരു വളരെ ഡിസ്റ്റിങ്ക്ലി പറയുകയാണെങ്കിൽ. അപ്പൊ അതിനു മുമ്പ് ഓക്കെ അവിടെ എവിടെയൊക്കെ നടക്കുന്ന പയ്യൻ, ഇതങ്ങനെയല്ല, ഇതിപ്പോ നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പയ്യനാണ് എന്നുള്ളൊരു വ്യത്യാസം വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി ഞാൻ SMC എത്തിപ്പെടുന്നതും. ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഡ്രുബാലിന് ഇതിന് മുമ്പ്, അതായത് SMC ഫസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡ്രുബാലിന്റെ ലോക്കലൈസേഷന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് പാർട്ടൊക്കെ. അപ്പൊ അത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിനെ അപ്പൊ ഡ്രുബാൽ ഇപ്പോഴും ഞാൻ ഡ്രുബാലിന്റെ ഒരു എക്സ്പെർട്ട് ആണ്. അപ്പോ അതാണ് എന്റെ ഇവിടുത്തെ പ്രധാന കഞ്ഞി കുടിച്ചു പോകുന്ന ഡ്രുബാൽ വെച്ചിട്ടാണ്. അപ്പോ അപ്പൊ അങ്ങനെ അപ്പൊ ഡ്രുബാലിലാണ് ഞാൻ ആക്ച്വലി കുറച്ച് സ്ട്രിങ്ങുകളൊക്കെ എടുത്ത് നോക്കിയപ്പോ അതൊന്നും ഒരു വഴിക്ക് പോകില്ലെന്ന് മനസ്സിലാക്കി ഞാൻ വിട്ടതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ SMC വന്നപ്പോ ഞാൻ കുറച്ച്, അപ്പൊ ഞാൻ മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ റിസൾട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു അതായത് എന്താണ് ആക്ച്വലി എന്നുള്ളത്. അപ്പൊ പിന്നെയാണ് ഗ്നോമാണ് ആദ്യമായിട്ട് ഞാൻ SMC എടുത്ത് ചെയ്തു തുടങ്ങിയത്. അതിനകത്ത് ഗ്നോമിനകത്ത് ചെറിയ ചെറിയ യൂട്ടിലിറ്റീസ് ഉണ്ട്, ഇപ്പൊ കാൽക്കുലേറ്റർ ഉണ്ട്, മറ്റേ പാർട്ടീഷനിങ് ടൂൾ ഉണ്ട്, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ യൂട്ടിലിറ്റീസ് ഉണ്ട്, ഗെയിമുകളുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ എല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് ചെയ്യേണ്ട, ഒരു ചെറിയ പാർട്ട് നല്ല ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനെ ചെറിയ ആദ്യമൊക്കെ ചെറിയ ചെറിയ 100 സ്ട്രിങ് അങ്ങനെ അങ്ങനെ ചെയ്ത് പോയി. പിന്നെ അത് കുറെ അധികം ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയുടെ പുറത്താണല്ലോ നമ്മളെല്ലാം ചെയ്യാ, നമ്മള് പോയിട്ട് അതിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇത്. അതിനുശേഷം അതിന്റെ അപ്പുറത്തേക്ക് ശരിക്കും എന്തോ എന്താണ് ഈ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. അപ്പൊ അപ്പൊ ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഇത് വെച്ചാണ് ഞാൻ ചെയ്ത് തുടങ്ങിയത്. പിന്നെയാണ് ആക്ച്വലി ഞാൻ ഇന്റർഫേസ് ഗ്നോമിന്റെ മലയാളത്തിലോട്ട് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് മലയാളത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടും, ഓക്കെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, അപ്പൊ ഞാൻ ചെയ്ത സംഭവം ഇതാണ് എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറെ കൂടെ അത് ഞാൻ ചെയ്ത സാധനങ്ങൾ കുറെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോ പിന്നെ അത് ഞാൻ ചെയ്ത സംഭവങ്ങൾ തന്നെ എടുത്തിട്ട് നോക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടാണ് പിന്നെ ഞാൻ ഒരു പിന്നെ അപ്പോഴാണ് NIT ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളെല്ലാരെയും അപ്പൊ ഇമെയിൽ വഴി മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഇരൺ, ഋഷി, അനിവർ, അനി പീറ്റർ, അങ്ങനെ എല്ലാരെയും ഇമെയിൽ വഴി മാത്രമേ പരിചയമുള്ളൂ. ആകെ സന്തോഷമായിട്ട് മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോ അങ്ങനെ ഇത് വെച്ചിട്ടാണ് ഞാൻ അവിടെ വന്നപ്പോഴാണ് ഓക്കെ എന്താ ബ്ലോക്കും ചെയ്തു. അതൊക്കെ വളരെ കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ ഭയങ്കര ആക്റ്റീവ് കോൺട്രിബ്യൂട്ടർ ആയതിനു ശേഷമാണ് പിന്നെ അൺബ്ലോക്ക് ചെയ്തത്.
അതെ, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോ ആ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പിന്നെയാണ് ഓരോ പലപ്പോഴും, അതായത് പിന്നെ ഓരോ കാര്യങ്ങളിൽ വന്നിരുന്നു. അതായത് നമ്മുടെ ഐ ടി എസ് സ്കൂളിലും അങ്ങനത്തെ പല കാര്യങ്ങളിലും ഒക്കെ ആക്ച്വലി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ആക്ച്വലി അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുറച്ചുകൂടെ ചെയ്യാനായിട്ടൊരു ഇതുണ്ടായത്. അപ്പോൾ നമ്മൾ വെറുതെ ചെയ്തിരുന്നതുകൊണ്ട് കാര്യമില്ല, ആൾക്കാർ അതുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കാര്യം വന്നപ്പോഴാണ്. അപ്പം അങ്ങനെയാണ് ഇത് മനസ്സിലായത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെയും ഒരുപാട് സ്ഥലത്ത് വന്നതിന് ശേഷമാണ് ആക്ച്വലി ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ആക്ച്വലി മനസ്സിലായത്. അപ്പോ മെഹർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എക്സാക്ട്ലി എന്താണ് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ആ ഓക്കെ, ആ ലോക്കലൈസേഷൻ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആവാം. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്പൊ ഞാൻ അത് മലയാളത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തുള്ള ഇന്റർഫേസും കാര്യങ്ങളും എല്ലാം, അതായത് നമുക്ക് മലയാളത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ ലൈക്കിന് ആ ഇത്, അപ്പോ പ്രൈവസിക്ക് സ്വകാര്യത, അങ്ങനെ നമ്മുടെ ആ യൂസർ ഇന്റർഫേസ് മൊത്തം മലയാളത്തിൽ കിട്ടും. അതായത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതായത് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് നമ്മൾ ആ എന്താ പറയാ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാനം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ എന്റെ അമ്മയ്ക്കൊക്കെ ആക്ച്വലി ഫോണ് ഞാൻ വളരെ അതിനുശേഷമൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പൊ അമ്മ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയാ പെട്ടെന്ന്, അപ്പൊ അമ്മയ്ക്ക് ഈ കമ്പ്യൂട്ടർ അമ്മ മുമ്പൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഈ പെട്ടെന്ന് ഈ ടെക് ടെർമിനോളജിയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് അറിയാം, വായിക്കാൻ എഴുതാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ പെട്ടെന്ന് ഒരു ടെർമിനോളജിയും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ മലയാളത്തിൽ ആ ഒരു സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ആണല്ലോ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആവാം അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ ആവാം, അപ്പോ പലർക്കും അങ്ങനെ ഉപയോഗിക്കണം എന്താ പറയാ ഇംഗ്ലീഷ് അറിയണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ഇതില് ഇംഗ്ലീഷ് സാക്ഷരത ആക്ച്വലി കേരളത്തില് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ എന്തുകൊണ്ടാണ് അത് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഇത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കാം, അതായത് ഇപ്പൊ ഹിന്ദി മാത്രം അറിയാവുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പോ അവർക്ക് ഇംഗ്ലീഷ് മാത്രമുള്ള ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അതായത് അവർക്കത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ആ കോടിക്കണക്കിന് ആൾക്കാരെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്, അവർ ടെക്നോളജിയുടെ ഒരു ബെനിഫാക്ടർ ആവുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അപ്പൊ അവർക്ക് എല്ലാം അതുകൊണ്ട് ബാക്കിയുള്ളവരെ എന്താ പറയാ ആശ്രയിച്ച് ടെക്നോളജിക്ക് വേണ്ടി, അപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരുന്നാൽ പോലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാവാം, അങ്ങനത്തെ വാട്സാപ്പ് എടുക്കുന്നതാവാം, അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അവര് അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കാര്യം, അതായത് നമ്മളെ അത്രയും പേരെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഒരു ഇൻക്ലൂസീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്, ഒരു ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മള് മാത്രമല്ല, അപ്പൊ നമ്മൾ അത് വളരെ വളരെ ആദ്യം തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോ ആക്ച്വലി നമ്മുടെ ഗൂഗിൾ ഫേസ്ബുക്ക് ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെല്ലാരും വളരെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിന് മലയാളം ഉൾപ്പെടെ എല്ലാത്തിലും, അത് ഗൂഗിൾ എടുത്താൽ തന്നെ മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് മലയാളത്തിൽ കിട്ടും, ജിമെയില്, അതിന്റെ ഗൂഗിളുടെ ഏത് കാര്യത്തിനായിരുന്നാലും ആൻഡ്രോയിഡ് തന്നെ മൊത്തത്തിൽ നമുക്ക് മലയാളത്തിൽ കിട്ടും. അപ്പോ അങ്ങനെ എന്താ പറയാ നമുക്ക് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്, അപ്പൊ ഞാൻ മലയാളത്തിലാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്ന ആ ഒരു സന്തോഷവും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതാണ് ലോക്കലൈസേഷൻ. ഇതിന്റെ കീ ടെർമിനോളജീസ്, അതായത് നമ്മൾ ഡിസ്കഷൻ ഫർദർ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ ലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്ന ടേംസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണ് ഈ ഇന്റർനാഷണലൈസേഷൻ, എന്താണ് ഈ ലോക്കലൈസേഷൻ, രണ്ടിലും എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് ഡിസ്കഷൻ എളുപ്പമായിരിക്കും. അതെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷൻ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വേറെ കൊറിയൻ ഭാഷയിൽ തന്നെയാണെന്ന് വെച്ചോ, അപ്പൊ നമ്മൾ ആ ഒരു ഭാഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതുന്നതാണ് ആ ഒരു സാധാരണ മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രീതി. അപ്പൊ അത് വേറെ ഭാഷകളിലോ അല്ലെങ്കിൽ
ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആവില്ല. അതായത് ഫോർ എക്സാമ്പിൾ അറബി, അറബി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഒരു സ്ട്രിങ് എടുത്ത് മാറ്റി എഴുതുന്നത് മാത്രമല്ല, അറബി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ കാണുന്ന ഇന്റർഫേസിൽ ഈ ലൈവ് എന്നുള്ള സാധനം റൈറ്റ് സൈഡ്, എന്താ ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഈ ടിങ്കർ ഹബ് ഇത് അത് റൈറ്റ് സൈഡിലായിരിക്കും. അപ്പൊ അങ്ങനെ അത് റൈറ്റ് ലെഫ്റ്റ് ആണ്, അപ്പൊ ഇന്റർഫേസ് മൊത്തം അങ്ങനെ ആവണം. അപ്പൊ അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ എന്താ പറയാ ആപ്ലിക്കേഷനെ ലോക ഭാഷകളിലോട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഒരു ഇപ്പോഴും നമുക്ക് പ്ലാൻ ആക്ച്വലി ഇംഗ്ലീഷ് മാത്രമേ കാണുകയുള്ളൂ ആയിരിക്കും, പക്ഷെ ഇന്റർനാഷണലൈസേഷൻ മനസ്സിൽ വെച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് വേറൊരു ഭാഷയിലോട്ട് അത് എളുപ്പത്തിൽ പരിഭാഷപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മനസ്സിൽ വെച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർനാഷണലൈസേഷൻ റെഡി ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഞാൻ ഇത് തന്നെ ചെയ്യുന്നത് ഇപ്പോ സിംഗപ്പൂരിന്റെ കാര്യം തന്നെ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിൽ ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയാ മിനിമം രണ്ട് ഭാഷകളുണ്ട്, ഇംഗ്ലീഷും ചൈനീസും വേണം. എന്നാൽ നാല് ഭാഷ, അതായത് മലയ്, തമിഴ്, അങ്ങനെ ഗവൺമെന്റ് ആപ്ലിക്കേഷൻസ് എല്ലാം ഈ നാല് ഭാഷകളിലൊക്കെ വേണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ റിക്വയർമെന്റുകൾ തന്നെയുണ്ട്. അപ്പോ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു ഭാഷയിൽ തന്നെ മാത്രം കണക്കാക്കി എഴുതാതെ ആ ഒരു രീതിയിൽ തന്നെ എഴുതണം. അപ്പോൾ തമിഴിലാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്താ പറയാ ആ റെൻഡറിങ്ങും ഒക്കെ അപ്പോ ഇംഗ്ലീഷിന്റെ അതേ വിടത്തിലായിരിക്കില്ല, തമിഴിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ചെറിയ ഇതായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടണും കാര്യങ്ങളും എല്ലാം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. അപ്പൊ അതിനെയാണ് ഈ ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണലൈസ് ചെയ്ത സംഭവത്തിനെ നമ്മുടെ ഒരു ലോക്കൽ ഭാഷയിലേക്ക് എടുക്കുന്നതാണ് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഇന്റർനാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതത് സോഫ്റ്റ്വെയറുകൾ ആരാണോ ഉണ്ടാക്കുന്നത് അവർ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതായത് ബാക്കിയുള്ള ഭാഷകളിൽ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഭാഷകൾക്കും പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇന്റർനാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ ഫയർഫോക്സ് ഡെവലപ്പ് മോസില്ല ഫയർഫോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മോസില്ലയില് ലോകത്തിലുള്ള എല്ലാ ഭാഷകളിലും മോസില്ല ഫയർഫോക്സ് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അവർ ഇന്റർനാഷണലൈസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യും അല്ലെ. അപ്പൊ അതിന് എന്നിട്ട് നമ്മളൊരു മലയാളം കമ്മ്യൂണിറ്റി നമ്മൾ വന്നിരുന്നിട്ട് എന്താണ് ഫയർഫോക്സിന്റെ ഇന്റർഫേസിൽ കാണുന്ന സ്ട്രിങ്ങുകൾ എടുത്തിട്ട് ഫയൽ അല്ലെങ്കിൽ എഡിറ്റ് അങ്ങനെ സ്ട്രിങ്ങുകളുള്ള ഒരു ഫയൽ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മലയാളം എന്താണെന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് മൊസില്ലയുടെ അപ്സ്ട്രീമിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് കമ്പയർ ചെയ്തിട്ട് മലയാളത്തിലുള്ള ഫയർഫോക്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ തരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇഷ്ടംപോലെ ലാംഗ്വേജ് കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പൊ തമിഴ്, ഫയർഫോക്സ് ഇങ്ങനത്തെ ഇതിലും എല്ലാം വളരെയധികം അവര് ആക്റ്റീവാണ്. അപ്പൊ മലയാളം എന്താ പറയാ ഇന്ത്യയിൽ വളരെ എന്താ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പൊ മോസിലയുടെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം വരെയുള്ള ഇതിനകത്ത് ഏതാണ്ട് എല്ലാം നമ്മൾ വളരെ കോമ്പീറ്റ് ചെയ്ത് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ 100% മലയാളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ഉപയോഗിക്കുന്നത് മോസിലയുടെ മലയാളം പതിപ്പ് തന്നെയാണ് മൊബൈലിലൊക്കെ തന്നെ. അപ്പൊ അഞ്ച് ഇപ്പൊ മോസില പറഞ്ഞ ഗ്നോമും ജസ്റ്റ് മെൻഷൻ ചെയ്തു. നമ്മൾ ഇപ്പൊ നമുക്ക് ഏതൊക്കെ പ്രൊജക്ടുകൾ ഉണ്ട് ലോക്കലൈസ് ചെയ്യുന്ന പ്രോജക്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ അഞ്ച് ഏതൊക്കെ പ്രോജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോ ഗ്നോം, കെഡി, നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ഒരു ഡയസ്പോറ എന്ന് പറഞ്ഞിട്ട്, അതും ഞങ്ങൾ ആദ്യത്തെ ഇതിൽ ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്ട് ഉണ്ടായിരുന്നു, ഒരു ഫയർഫോക്സ് OS എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിൽ ഒന്നാണ് ഫയർഫോക്സ് OS ഡിസ്കണ്ടിന്യൂ ചെയ്ത് എന്ന് എങ്കിൽ പോലും. ആക്ച്വലി ആ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവനായിട്ട് പകുതി ഞാനും പകുതി ബാലശങ്കറും കൂടെയാണ് ഏതാണ്ട് മുഴുവനായിട്ട് അത് തീർത്തത്. അപ്പൊ അത്രയും അധികം എടുത്ത് ഇപ്പം ചെയ്തതിന് ശേഷം മോസ്റ്റ്ലി അത് ഡിസ്കണ്ടിന്യൂ. ഓക്കെ, പക്ഷെ അത് നല്ലൊരു സംഭവമായിരുന്നു. അപ്പോ ആ ഒരു കാര്യത്തിലൊക്കെ നമ്മൾക്ക് അവര് മോസ്റ്റ്ലി ആക്ച്വലി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫോണ് തന്നിരുന്നു. അപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമുക്കൊരു രണ്ടു മൂന്ന് ഫോൺ തന്നിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിട്ട് അത് തന്നെ അതിലോട്ട് ആ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യും, എന്നിട്ട് നമ്മൾ എടുത്തു നോക്കും. ഓക്കെ, ആ ഈ ബട്ടണിന് വലിപ്പം കൂടുതലാണ്, അപ്പൊ ഇതിന് ഇത് ഇത്രയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് അപ്പൊ തന്നെ കിട്ടുന്നതുകൊണ്ട് അത് ചെയ്യാൻ കുറെ കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോ
അങ്ങനെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എസ് എം സി തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പൊ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതായത് മോസില്ലയുടെ ഇന്റർഫേസ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫയർഫോക്സിന്റെ ഇന്റർഫേസ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്നോമിന്റെ ഇന്റർഫേസ് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പോയിട്ട് അവരുടെ കോഡ് ബേസ് എടുത്തിട്ട് കോഡിൽ ചേഞ്ച് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാണോ ചെയ്യുന്നത്, അത് വേറെ ഏതെങ്കിലും രീതിയിലാണ് ചെയ്യുന്നത്? ഇല്ല, നമ്മൾ സാധാരണഗതിയിൽ ഇതിന്റെ കോഡ് കാണില്ല, അതായത് നമുക്ക് അതിന്റെ ആവശ്യം വരില്ല. അപ്പൊ അതിന് പല ടൂൾസ് ഉണ്ട്, അപ്പൊ അതിന് ലോക്കലൈസേഷൻ ടൂൾസ് ആയിട്ട് പറയാം. അപ്പോ അതില് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ ടൂളാണ്. അപ്പോ ഞാൻ ആദ്യം ഓഫ്ലൈൻ ടൂളിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്, അപ്പോ ഫയർഫോക്സ് ആണെന്ന് വെച്ചാൽ, അപ്പൊ ഫയർഫോക്സിനകത്ത് ഇഷ്ടംപോലെ സ്ട്രിങ്ങുകൾ ഉണ്ടാവും, അതായത് ഫയൽ, എഡിറ്റ്, ഹിസ്റ്ററി, യു ആർ എൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ സ്ട്രിങ്ങുകൾ ഉണ്ടാവും. ഏതാണ്ട് ഫയർഫോക്സിന് തന്നെ ഒരു 10,000-ൽ കൂടുതൽ സ്ട്രിങ് ഉണ്ട്, 18,000-20,000 അത്രയും റേഞ്ചിലുള്ള സ്ട്രിങ്ങുകളുണ്ട്. അപ്പോ അത് അങ്ങനെ ഇത്രയും സ്ട്രിങ്ങുകൾ കാണും. അപ്പൊ എല്ലാത്തിന്റെയും എടുത്തിട്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ വേർഡിന്റെയും എടുത്തിനെ ഒരു എക്സ്പോർട്ട് ചെയ്തെടുക്കുന്ന ഒരു ഫയലാണ്. അതിന് പി ഒ ടി ഫയൽ എന്നാണ് പറയുന്നത്, പി ഒ ടെംപ്ലേറ്റ് ആണ്. അപ്പോ ആ ടെംപ്ലേറ്റ് ഫയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ആ ഒരു റൂട്ട് ഭാഷയിലായിരിക്കും. അപ്പൊ അതിനെ നമ്മൾ മലയാളത്തിന് ഒരു ടെംപ്ലേറ്റ് ഒരു പി ഒ ഫയൽ കാണും, അതിനെ എം എൽ ഡോട്ട് പി ഒ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ അല്ലേ. അപ്പോ അപ്പൊ പി ഒ ഫയലിനെ എടുത്തിട്ട് പി ഒ ഫയൽ ആക്കുക, അതായത് പി ഒ ടി ഫയൽ എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട ചേഞ്ചുകൾ വരുത്തിയിട്ട് അതിന് ടി കളഞ്ഞിട്ട് ഡോട്ട് പി ഒ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുക അല്ലെ, ഓഫ്ലൈൻ മെത്തേഡ്. അതെ, എന്നിട്ട് അതിനെ നമ്മൾ വെച്ചിട്ട് വീണ്ടും അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഇതിലിടുന്നു. അപ്പൊ നമ്മള് ആൻഡ്രോയിഡിലും ഒക്കെ ആണെങ്കിൽ അതിന്റെ നമ്മൾ റീകമ്പയിൽ ചെയ്യാതെ തന്നെ ഇടാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ആൻഡ്രോയിഡിൽ ഞങ്ങള് വേറൊരു രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പറയാം, നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പിലെ ഇതിലൊക്കെ ആണെങ്കിൽ അതിനെ ആക്ച്വലി കമ്പൈൽ ചെയ്തിട്ട് ഒരു എം ഒ ഫയൽ ഉണ്ടാക്കാൻ പറ്റും, വിഷൻ റീഡബിൾ ആയിട്ടുള്ള ഫയൽ ആക്കാൻ പറ്റും. അതിനെ നമ്മൾ ഒരു പ്രത്യേക ഡയറക്ടറി കൊണ്ടിട്ടിട്ട് ആ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തതെല്ലാം നമ്മൾ ആ ഒരു ഇന്റർഫേസിൽ കാണാൻ പറ്റും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഈ പി ഒ ഫയൽ എഡിറ്റിംഗ് എളുപ്പത്തിൽ, അതൊരു ടെക്സ്റ്റ് ഫയലാണ് ആ പി ഒ ഫയൽ എന്ന് പറയുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷേ അത് എഡിറ്റിംഗ് കുറെ കൂടെ എളുപ്പത്തിലാക്കാം. നമ്മള് ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ഐഡിയ, അതായത് ഇത് ഇംഗ്ലീഷ് നമ്മുടെ ലോക്കൽ ഭാഷയിലാണ്. അതെ, അങ്ങനെ ഒരു പേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അതിനെ നമ്മള് എടുത്തിട്ട് നമ്മള് പി ഓഡിറ്റ്, ലോക്കലൈസ്, വിർത്താൽ, അങ്ങനത്തെ കുറെ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ അത് സാധാരണ ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലോസിംഗ് കോട്ടോ മറ്റോ ഒക്കെ വിടാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ നമ്മൾ എപ്പോഴും പി ഒ എഡിറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പി ഒ എഡിറ്റർ വെച്ച് മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. അപ്പൊ അത് വെച്ച് ചെയ്യുമ്പോൾ വേറെയും കുറെ ടെക്നോളജി ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിടത്ത് ഒരു ഫയൽ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇതിനുവേണ്ടി ചെയ്യുന്ന വെച്ചോ, അപ്പൊ നമ്മൾ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ഫയൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സജഷൻ ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ കുറെ കൂടി എഡിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എളുപ്പമാണ്. അപ്പോ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോ പിഒഡിറ്റിലൊക്കെ വേറെയും കുറെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതായത് ഓട്ടോ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്യണം. അത് ഒരിടത്തൊരു ഫയൽ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് അടുത്തടുത്ത് അതിന്റെ കോണ്ടെക്സ്റ്റ് അത് തന്നെ ആവണമെന്നില്ല. അപ്പോ ബ്ലൈൻഡ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. എന്താണ്, നമ്മൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കരുത്. അപ്പോ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് അതിന്റെ ഇന്റർഫേസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുക. അതാകുമ്പോൾ നമുക്ക് ഓരോ സ്ട്രിങ്ങുകളൊക്കെ ഏതാണ്ട് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് അത് കുറെ കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും ചെയ്യാനായിട്ട്. അപ്പോ നമ്മള് ലോക്കലൈസേഷന്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ് വരുന്നത്. എസ് എം സിയില് ആദ്യം ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ആദ്യം ഒന്ന് ഫെമിലറൈസ് ചെയ്യുക, അപ്പൊ അല്ലാത്ത ആപ്ലിക്കേഷൻസ് എടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ആക്ച്വലി ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. അപ്പോൾ നമ്മൾ മോസിലൊക്കെ ആണെങ്കിൽ ഒരു ഫയർഫോക്സ് എസ് എം സി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോ അതിനകത്ത് ആ ഒരു നിങ്ങൾ ടെലിഗ്രാമിൽ കയറിയിട്ട് ഫയർഫോക്സ് എസ് എം സി എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും അതിനകത്ത്
നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് കിട്ടും. ഓക്കെ, ഞാൻ എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അതെ മെട്രിക്സ് വഴിയും ജോയിൻ ചെയ്യാം. അപ്പൊ അത് ആക്ച്വലി പല ഇതിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, മെട്രിക്സും IRC ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിൽ ജോയിൻ ചെയ്താലും ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ച്വലി ആ മെസ്സേജുകൾ സിങ്ക് ആയിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് ഏത് വഴിയാണെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പൊ അതിനകത്ത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോ അതിനകത്ത് ആദ്യം ചെയ്യുന്നത്, എന്നിട്ട് നമ്മള് ആദ്യം പുതിയ ആൾക്കാർക്ക് ഒരു സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവര് സജഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. നമ്മളിപ്പം ഓഫ്ലൈൻ ടൂളുകളെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പൊ PO എഡിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളെ പറ്റി പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ റീസെന്റ്ലി നമ്മൾ ലൈക്ക് ഓഫ്ലൈൻ ടൂളുകൾ അധികം ഉപയോഗിക്കാറില്ലല്ലോ, PO ബേസ്ഡ് അല്ലല്ലോ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്നോമിൻ ഒക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ അവര് അവരുടെ ആപ്ലിക്കേഷൻ മൊത്തമായിട്ട് തന്നെ ഒരു PO ഫയൽ ആയിട്ട് കിട്ടും. ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഈ മോസില പോലുള്ള ഈ ഓൺലൈൻ ടൂളുകളെ കൂടി ഒന്ന് ഏതാണെന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരിക്കും ആൾക്കാർക്ക് എളുപ്പം. ഓക്കെ, മോസില ഉപയോഗിക്കുന്നത് പോണ്ടോൺ എന്നാണ്, PONTOON. അപ്പൊ പോണ്ടോൺ .mozilla.org എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ട്രിങ്ങുകൾ അതിനകത്തുണ്ട്, ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കാണാം. അപ്പൊ ഇതിന്റെ ഓൺലൈൻ ടൂളിന്റെ ഒരു ഭയങ്കര മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് നമുക്ക് കൊളാബറേഷൻ പോസിബിൾ ആണ് ഒരു ഫയലിനകത്ത് തന്നെ. അപ്പൊ നമ്മുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കുറെ കൂടെ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഈ ലോക്കലൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓൺലൈൻ ടൂളിനകത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരാള് ഗ്നോമിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഫയലിനെ എടുത്തു കഴിഞ്ഞാൽ അത് റിസർവ് ചെയ്യാം. ഞാനൊരു ഫയൽ എടുക്കാൻ പോവുകയാണ്. അപ്പോ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ ഞാൻ റിസർവ് ചെയ്യണം. എന്നിട്ട് അത് എടുത്തിട്ട് ഞാൻ എന്താ പറയാ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ സബ്മിറ്റ് ചെയ്യുക. ഇപ്പൊ വേറൊരാള് റിവ്യൂ ഓപ്ഷൻ എന്താ പറയാ ആക്സസ് ഉള്ള ഒരാള് അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്നോമിനകത്ത് ആദ്യമൊക്കെ ഞാൻ വെറും എന്താ പറയാ വെറുതെ ആക്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജസ്റ്റ് ആ കാര്യങ്ങൾ എടുക്കാൻ എന്താ പറയാ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റൂ. അപ്പൊ രണ്ടാമതൊരാള് റിവ്യൂ ആണ്. അപ്പൊ പ്രവീണേട്ടനായിരിക്കും അത് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ റിവ്യൂ ചെയ്തിട്ട് അത് കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്പൊ കുറച്ച് ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് പരിചയം ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഒരു റിവ്യൂ ആക്സസ് കിട്ടും. അപ്പൊ അത് ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ കൊടുക്കാറ്. അത് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ട്രാൻസ്ലേഷന്റെ ക്വാളിറ്റി എന്നുള്ള നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു റിവ്യൂ ആക്സസ് കൊടുക്കും. അപ്പൊ ആ റിവ്യൂ ആക്സസ് ഉള്ള ആള് ഇതിനെ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തതിന് ശേഷം ഓക്കെ ആണെന്ന് പറയും. അപ്പൊ കമ്മിറ്റ് ആക്സസ് ഉള്ള ആളാണ് ഈ ഫയലിനെ എടുത്ത് ആക്ച്വലി കമ്മിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കോഡ് ബേസിലോട്ട് കമ്മിറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പൊ അതാണ് ഈ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടുള്ള വർക്ക് ഫ്ലോ. ഓൺലൈൻ ടൂളിനാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവര് റിലീസ് സൈക്കിള് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ട്രിംഗ് വൈസ് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോവാം. വേറൊരാൾക്ക് ആ സ്ട്രിംഗ് വൈസ് തന്നെ നടക്കുന്ന ആ സമയം തന്നെ റിവ്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ ലെവലിലുള്ള ഈവെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ ഇത് വളരെ വളരെ പ്രയോജനമാണ്. നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഓരോ അതെ അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് വന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇവന്റ് നടത്തിയിരുന്നു. ഇപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ അടുത്ത കുറച്ച് ഓൺലൈൻ ഇവന്റ്സ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഒരേ ഫയലിലാണെങ്കിൽ പോലും വർക്ക് ചെയ്യാം. അപ്പോ പല ആൾക്കാർ സജസ്റ്റ് ചെയ്താലും അത് പല സജഷൻസ് ആയിട്ട് കിടക്കും. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കാം, അങ്ങനെ ഇത് ചെയ്യാം. അപ്പൊ അതിന് അങ്ങനെയാണ് ഈ ഓൺലൈൻ ടൂൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയുക യൂസ് ചെയ്യുന്നു, ലോക്കലൈസ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. പിന്നെ ടെസ്റ്റിംഗ്, ഇതൊരു വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. അത് പലരും നമ്മൾ തന്നെ പലപ്പോഴും വിട്ടുകളയുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ മോസ്റ്റ്ലിയുടെ കാര്യത്തിലൊക്കെ അത് വളരെ ആക്റ്റീവായിട്ട് ചെയ്യാറുണ്ട്. അപ്പോ അത് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മള് മോസിലേക്കൊക്കെ ആക്ച്വലി ഒരു നൈറ്റ്ലി ബിൽഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞ ഫയർഫോക്സിനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇത് ഇടുകയാണെങ്കിൽ നമ്മൾ റിലീസ്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കാര്യം കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ തന്നെ ഒരു നൈറ്റ്ലി ബിൽഡ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി അവർ റിലീസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ റിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്ത സ്ട്രിങ്ങുകൾ ഉൾപ്പെടെ അതിനകത്തുണ്ടാവും. അപ്പൊ ആ നൈറ്റ്ലി ബിൽഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസം നമ്മള് ചെയ്ത് സബ്മിറ്റ് ചെയ്ത കാര്യം നമ്മൾ തന്നെ എടുത്ത് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല.
അപ്പൊ അല്ലെങ്കിൽ അത് വൻപണിയാണ് സംഭവം കമ്പയർ ചെയ്ത് ചെയ്യുന്നതൊക്കെ. അപ്പൊ ആ നൈറ്റ്ലി ബിൽഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ദിവസം ചെയ്ത സംഭവം സബ്മിറ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്കത് റിവ്യൂ ടെസ്റ്റ് ചെയ്യാം. അത് ആപ്ലിക്കേഷനിൽ ആക്ച്വലി കാര്യങ്ങളെല്ലാം വരും. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ അങ്ങ് ഉപയോഗിച്ച് നോക്കാം. അപ്പൊ ഈ അനീഷ് ആക്ച്വലി ഇത് റിവ്യൂ ചെയ്യുന്നതിനെ പറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞത് അതായത് ഒരു ബേസിക് അല്ല ലാംഗ്വേജ് സ്കില്ലുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ഈ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് മലയാളം അറിയാം, മലയാളവും ഇംഗ്ലീഷും അറിയുമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിലുള്ള സ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ പണി. അത് ടൈപ്പ് ചെയ്യാൻ അറിയണം എന്നുള്ള ഒരേ ഒരു സ്കില് മാത്രമേ ഇതിൽ ആവശ്യമുള്ള ഒരേ ഒരു എൻട്രി ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ, അത് വേറെ യാതൊരു കാര്യങ്ങളും ഇല്ല. അപ്പൊ നമ്മുടെ ഇതിനകത്ത് തന്നെ കോഡേഴ്സ് അല്ലാത്ത തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലാതെ എഴുത്തുകാരുണ്ട്, അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, ജീസൻ ചേട്ടനുണ്ട്, ജീസൻ ചേട്ടൻ, അങ്ങനത്തെ കോഡിംഗ് അറിഞ്ഞുകൂടാ തന്നെ ഇഷ്ടംപോലെ, അത് മലയാളം അറിയാം എന്നുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും. അപ്പൊ എന്റെ ചോദ്യം ശരിക്കും ഈ സ്കില്ല് മാത്രം മതി എന്ന് പറയുമെങ്കിലും റീഹൈഡ്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന പ്രോസസ് ഉണ്ട് ഇതെന്നൊക്കെ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, അതായത് ഇന്നെ കാര്യങ്ങൾ പാലിച്ച് മാത്രമേ നമ്മൾ ലോക്കലൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്, അതെന്തൊക്കെയാണെന്ന് ബ്രീഫ് ചെയ്ത് പറയാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനിയിപ്പോ 15-20 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ മനസ്സിലായില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതായത് വെറുതെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയാൽ മതിയോ, അതോ എന്തൊക്കെ കാര്യങ്ങളാണ് ലോക്കലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്? അതെ, നമ്മൾ ലോക്കലൈസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ വളരെ പ്രധാനമായി മനസ്സിൽ വെക്കേണ്ട കാര്യം അത് വേറൊരാൾക്ക് ഉപയോഗിക്കാനുള്ളതാണെന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്ത് നമ്മുടെ ഭാഷാ പാണ്ഡിത്യം അതിനകത്ത് കാണിച്ചു എന്ന് പറഞ്ഞാലും അത് നമുക്ക് മറ്റൊരാൾക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഉദാഹരണം ചെയ്യേണ്ട ഒരു സ്ട്രിംഗ് ഉദാഹരണം പറയോ, ഒരു സ്ട്രിംഗിന്റെ ഉദാഹരണം വെച്ചിട്ട് പറയോ. അപ്പൊ നമ്മുടെ ഒരു പാർട്ടീഷനിങ് ടൂൾ ഉണ്ടായിരുന്നു ജീപ്പർ, അതിന്റെ അകത്തൊരു സ്ട്രിങ് കണ്ടത് നോ സ്പേസ് ലെഫ്റ്റ് ഓൺ ഡിസ്ക് എന്നാണ് അതിനകത്തുണ്ടായിരുന്ന ഒരു സ്ട്രിങ്. ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു, ഡിസ്കിന്റെ ഇടതുവശത്ത് സ്പേസ് ലഭ്യമല്ല എന്ന്. അപ്പൊ അങ്ങനെയായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. നോക്കുമ്പോഴത്തേക്കും അത് കോണ്ടെക്സ്റ്റ് മനസ്സിലാവാതെ, അത് പാർട്ടീഷനിങ് ടൂളിനകത്ത് ആ ഡിസ്കിനകത്ത് വേറെ സ്ഥലം ബാക്കിയില്ല എന്ന് കാണിക്കുന്നു എന്നാണ് ആ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതിനു പകരം ഡിസ്കിന്റെ ഇടതുവശത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതി കാണിക്കുമ്പോഴത്തേക്കും നമുക്കതെങ്ങനെ മനസ്സിലാവുക? അപ്പോ അതുപോലെ നമ്മൾ കോണ്ടെക്സ്റ്റ് മനസ്സിലായി നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള അത് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ അനീഷൊരു എന്താണ് അബദ്ധം എക്സാമ്പിൾ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കിഡിലൻ എക്സാമ്പിളും ഉണ്ട് ട്രാൻസ്ലേഷൻ ചെയ്തതിന്റെ, അതായത് പ്രവീണേട്ടനാണെന്ന് തോന്നി ചെയ്തത്. പണ്ട് എന്താ ഗെക്കോ എഞ്ചിൻ ആയിരുന്നു ഇരുന്ന സമയത്ത് ഫയർഫോക്സിന്റെ എബൗട്ട് ടാബിനകത്ത് എബൗട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞ സമയത്ത് പവേർഡ് ബൈ ഗെക്കോ എന്നോ അങ്ങനെ ഒരു സ്ട്രിംഗ് ഉണ്ടായിരുന്നു, പവേർഡ് ബൈ ഗെക്കോ. അപ്പൊ അത് പ്രവീണേട്ടൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗെക്കോ ഈ ബ്രൗസറിന്റെ ഐശ്വര്യം എന്നായിരുന്നു. ഞാൻ ഓർത്തു വെക്കുന്ന സ്ട്രിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഭാഷയുടെ കുറെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ റിജിഡ് ആയിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത്. അപ്പോ ആവശ്യത്തിന് നമ്മളേതായിട്ടുള്ള ശൈലിയും അതിനനുസരിച്ച് മാറ്റം വരുത്തണം. അപ്പൊ നമ്മൾ എംസോണിലൊക്കെ ചെയ്യുന്നൊക്കെ പോലെ സബ് ടൈറ്റിലിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ, അപ്പൊ നമ്മുടെ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ, അതൊരു പരിധി വേണം, ഇതെല്ലാം കൂടി ഓവറാക്കി. അതുപോലെ ചില സിനിമയൊക്കെ നമ്മൾ ചില വാക്കുകൾ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ നമ്മളുടെ മലയാള കോൺവെർസേഷനിൽ വരാറുണ്ടല്ലോ, അതൊക്കെ ഇംഗ്ലീഷ് ആയിട്ട് തന്നെ നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യും, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെക്കല്ലേ, ഫയൽ ഫയൽ തന്നെ ടൈപ്പ് ചെയ്യും, ഫയൽ എഡിറ്റ്. അപ്പൊ നമ്മള് പല ഇതിനുണ്ട്, അപ്പൊ അതിനൊരു കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പലരും ഒരാള് ഫയലിന് ഫയൽ എന്ന് മറ്റേ ഫയലിന് രേഖ എന്നൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ, അപ്പോ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പൊ അതിനാണ് റെഡ് ഹാറ്റിന്റെ ഒരു ഫ്യുവൽ പ്രോജക്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഫ്രീക്വന്റ്ലി യൂസ്ഡ് എൻട്രീസ് ഫോർ ലോക്കലൈസേഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രിങ്ങുകളെല്ലാം കൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ മലയാളത്തിന്റെയും നമുക്കൊരു കമ്മിറ്റി ആയിട്ട് ഫോം ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന ഒരു സ്ഥലത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നു മലയാളത്തിന് ഓക്കെ ഫയലിന് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ മൊബൈലിനൊക്കെ ഉണ്ടാവും സ്വൈപ്പ്, അപ്പൊ നമ്മൾ അതിന് ഇതായിരിക്കും.
അല്ലെങ്കിൽ ടച്ച്. അപ്പൊ അതിനൊക്കെ ഓരോ മലയാളം നീക്കുക അങ്ങനെ എന്തോ ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ടച്ചിന് ഞെക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള, എന്നാൽ തീരെ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇനി പറയാനുള്ളത്, ഓക്കെ ഇതിന്റെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഇങ്ങനെ കോൺട്രിബ്യൂഷനിൽ ആക്ച്വലി ഒരു ഇതിന് കോഡിംഗ് വേണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി എന്താ പറയാ, കമ്മ്യൂണിറ്റിയിൽ ലോക്കലൈസേഷൻ മാത്രമല്ല കോഡ് ഉൾപ്പെടെയുള്ള പല കോൺട്രിബ്യൂഷൻസ് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. ലോക്കലൈസേഷനിൽ നിന്ന് വന്നിട്ടാണ് പിന്നെ ഓർഗനൈസേഷൻസ്. നമ്മൾ ഇപ്പൊ എസ് എം സിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, എസ് എം സിയിലുള്ള എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾ, ഒരു 90% ആൾക്കാരും ലോക്കലൈസേഷൻ ചെയ്തിട്ടാണ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. 100% ആൾക്കാരും എന്താണ് ലോക്കലൈസേഷൻ ചെയ്തിട്ടും ഉണ്ടാവും അല്ലെ? എല്ലാവരും ചെയ്യുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റി ബോണ്ടിങ് പ്രോസസ് ആണ് ഈ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംബന്ധിച്ചു കുറെയൊക്കെ ആ ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ആദ്യമേ ചെയ്യുന്ന ഒരു കോഡിൽ കൈവയ്ക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കുറച്ച് പണിയുണ്ടാവുന്ന കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ പഠിച്ച പല കാര്യങ്ങളും എനിക്ക് പിന്നെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഡ്രുബാലിൽ തന്നെ ഒരുപാട് പാച്ചസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അസിൻക്രോണസ് ആയിട്ട് എങ്ങനെ ആൾക്കാരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഈ ലോക്കലൈസേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വേറെയും കൊടുക്കാനുണ്ട്. അതായത് ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എൻട്രി എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ ആപ്പ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളിൽ ആളുകൾക്ക് ഈ ടെസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അതിൽ നമ്മൾ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്റർഫേസും ഒക്കെ ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ എന്നെ ഫയർഫോക്സും അല്ലെങ്കിൽ ഫയർഫോക്സിന്റെ ലോക്കലൈസേഷനിൽ പങ്കെടുത്തതിലും അതിന്റെ റിവ്യൂവിൽ പങ്കെടുത്തതിലും അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഈ ടെസ്റ്റിംഗിന് പങ്കെടുത്തതൊക്കെ ഇമ്മൻസ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോ ഒരു എന്താണ് ഡിസൈൻ ചെയ്ത് വരുന്ന സ്ട്രിങ്ങിനകത്ത് ചില സമയത്ത് സ്ട്രിങ് വലുതായതുകൊണ്ട് ഡിസൈനൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം ബട്ടൺ ഇത്ര ഉണ്ടാവുള്ളൂ, സ്ട്രിങ് 2 വരി ഉണ്ടാവും ലോക്കലൈസ് ചെയ്ത് വരുന്ന സമയത്ത്. അപ്പൊ നമ്മൾ മൊത്തം ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഒക്കെ ആയിട്ട് മുഴുവനായിട്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ വരുന്ന സമയം. അപ്പൊ അത്തരം സമയങ്ങളിൽ ആക്ച്വലി മുഴുവൻ ഗ്രാമാറ്റിക്കലി ഫുള്ളായിട്ടുള്ള സെന്റൻസ് വേണ്ട, ഒരു വാക്കുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മതി എന്നൊക്കെയുള്ള ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ മോസില്ലയുടെ ഇത് എഴുതുന്നത് അവിടെ ഒരു ഒരു ബട്ട് ഒരു മെനുവിനകത്തുള്ള സ്ട്രിങ് അവിടെ ഒതുക്കാൻ വേണ്ടി നമ്മൾ 2-3 ദിവസം കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉള്ള ആ പ്രോസസ് കൂടെ കടന്നു പോയതെന്ന് വന്നതാണെന്ന് തോന്നുന്നു. അതുണ്ട്. പിന്നെ വേറൊരു സാധനം എനിക്ക് തോന്നുന്നു, ആൾക്കാർ ജനറലി ലോക്കലൈസേഷനിലേക്ക് വരാൻ മടിക്കുന്നത് ഇപ്പം പ്രോഗ്രാമിംഗ് പോലത്തെ അല്ലെങ്കിൽ കോഡിങ്ങോ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷനോ ആ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞാൽ അത് പഠിച്ചിട്ട് ആ ഏരിയയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്നുള്ളത്. ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കി പോകുന്നതാണെന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആക്ച്വലി എന്റെ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഇതിൽ പോലും എന്റെ വെബ് മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ പല ഭാഷയിൽ ചെയ്യുമ്പോഴൊക്കെ അന്നത്തെ എക്സ്പീരിയൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ കാര്യത്തിൽ ലോക്കലൈസേഷൻ ഒക്കെ എന്താ പറയാ, ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ആൾക്കാർ എന്നെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലെ നമുക്ക് ഇതിനകത്തൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ ആണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. മൾട്ടിലിംഗ്വൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്തായാലും ഒരിക്കലും. അത് മാത്രല്ല, ഇപ്പം എന്താണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്ന ടൈം എന്ന് പറയുന്നത് അടുത്ത ഇന്ത്യയിലെ തന്നെ നെക്സ്റ്റ് ബില്യൺ എന്ന് പറയുന്നതാണ് ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനികളുടെ തന്നെ മോട്ടോ. ഇനി ഇന്റർനെറ്റിലേക്ക് വരാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ ആയിക്കൊള്ളുന്നില്ല, ഒരുപാട് ഭാഷാപരമായിട്ട് അവരവരുടെ ഭാഷകളിൽ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ ആ ഏരിയയിൽ ഒരുപാട് എന്താണ് ഡെവലപ്മെന്റ്സ് ഇനി നടക്കാൻ പോവാണ് ഫ്യൂച്ചറിൽ. അപ്പം ഐദർ നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇതെന്താണ് പ്രോസസ്, ഈ ലോക്കലൈസേഷൻ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു ലോക്കലൈസേഷന്റെ ഭാഗമായിരിക്കണം. അപ്പൊ ഇതുപോലത്തെ വലിയ മില്യൺസ് ഓഫ് ആളുകൾ ഉപയോഗിക്കുന്ന
ടൂളുകളുടെ ലൊക്കേഷൻസും പ്രോഡക്ട്സിന്റെ ഭാഗമാണ് സമയത്ത് ആ ഒരു എക്സ്പെർട്ടൈസ് ആണ് ആളുകൾക്ക് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല എന്താണ് ഈ പറയുന്ന പോലെ ഒരു ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവിൽ എന്തൊക്കെ വിവിധ ഭാഷകളിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ പ്രത്യേകിച്ച് എന്താണ് വലിയ എഫേർട്ട് ഇടാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര വർക്ക് വൈലുമാണ്, അതായത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാണ് ജനുവിൻ്റെ ഇതുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും. പിന്നെ അതുപോലെ തന്നെ എന്താണ് എനിക്ക് തോന്നുന്നു ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രോഗ്രാമർ അല്ല വേറെ ഇതൊന്നും അല്ലെങ്കിൽ പോലും ഈ ലോക്കലൈസേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ലോക്കലൈസേഷൻ ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളോ പോലെയുള്ള ഇതൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ കാണാം, അതൊക്കെ മലയാളത്തിൽ കാണുന്നത് ഇതുപോലെ ആരെങ്കിലും ലോക്കലൈസ് ചെയ്തായിരിക്കുമല്ലോ. അതെ, മലയാളത്തിൽ അതെ മലയാളം ലോക്കലൈസേഴ്സ് ഒരുപാട് ആക്ച്വലി ഗൂഗിളിലും ഫേസ്ബുക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അതുപോലത്തെ വലിയ കമ്പനികളിൽ തന്നെ ആക്ച്വലി ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വെച്ച് ആക്ച്വലി ജോലി കമ്പനികളിലും ലോക്കലൈസേഴ്സ് ഉണ്ട് അങ്ങനത്തെ. അങ്ങനെ ഇത് വളരെ കരിയർ ആയിട്ട് കരിയർ വൈസ് ആയിട്ട് തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇത്രയും മില്യൺസ് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോ നമ്മള് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ കീ കൺസെപ്റ്റ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ബേസിക് ഐഡിയ കൊടുത്തു. ബേസിക് ഐഡിയ ഇപ്പൊ സൗണ്ട് കേൾക്കാമോ നൗഫൽ കുഞ്ഞാലി സൗണ്ട് കേൾക്കാമോ? അപ്പം എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പുതിയ ആളുകൾക്ക് അതായത് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇതിന്റെ ഭാഗമാവാം, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങാം എന്നൊന്ന് പറയുന്നത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിംഗിൽ ഇപ്പോ ഫയർഫോക്സ് ആണ് ഇപ്പോ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിനകത്ത് കയറിയിട്ട് ഫയർഫോക്സ് SMC ഇപ്പൊ മെട്രിക്സിനകത്തും സിമിലർ ആണെന്ന് തോന്നുന്നു. അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറുക, ഗ്രൂപ്പിനകത്ത് നിന്ന് ഒരു ഹായ് ഇടുക, എനിക്ക് താല്പര്യമുണ്ട് തുടങ്ങാനെന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ നിന്ന് ബാക്കി എടുത്തോളാം. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങളും ഇതുമെല്ലാം നിങ്ങളൊരു ഐഡിയ തരാം. അപ്പൊ നിങ്ങൾ വലിയ ഇപ്പൊ പറഞ്ഞത് വെച്ച് തന്നെ മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് മലയാളം ടൈപ്പിംഗ് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അതെല്ലാം നമ്മള് പറഞ്ഞ് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ SMC തന്നെ ഒരുപാട് ഇങ്ങോട്ട് വന്ന തന്നെ ഒരുപാട് ആൾക്കാരെങ്ങനെയാണ് SMC വന്നത് ആക്ച്വലി എന്റെ കരിയറിനെ ആക്ച്വലി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതിന് SMC എന്നുള്ള കോണ്ടാക്ട്സ് വഴി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഉള്ളൂന്ന് തോന്നുന്നു. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇപ്പം ഈ ലോക്കലൈസേഷൻ പാസ്റ്റ് ലോക്കലൈസേഷനിൽ നടന്ന എന്തെങ്കിലും എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ ഓക്കെ, പാസ് ലോക്കലൈസേഷന്റെ കാര്യത്തില് മുമ്പ് ഒരുപാട് ആക്ച്വലി ഞങ്ങൾക്ക് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നമുക്ക് സ്റ്റുഡൻസിനെയും അതുപോലത്തെ ആൾക്കാരെയും ആക്ച്വലി ഇതിലോട്ട് കൊണ്ടുവരാനും പലരെയും അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് ഇതിലോട്ട് എത്തിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം എന്താ പറയുക ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു നടത്തിയിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്യാമ്പ്. അപ്പൊ അങ്ങനെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ അധികം എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ വെറുതെ ലോക്കലൈസേഷൻ ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോ അതുവഴി കിട്ടിയ ഫ്രണ്ട്ഷിപ്സ് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വാല്യുബിൾ ഫ്രണ്ട്ഷിപ്സ് അവിടെ നിന്ന് ആണ് കിട്ടിയതെന്ന് താരതമ്യേന എളുപ്പമുള്ള കാര്യമാണല്ലോ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പം നമ്മള് ഈ അടുത്ത ഈ സാറ്റർഡേ മുതൽ നമുക്ക് ഫയർഫോക്സ് മൊബൈലിന്റെ ലോക്കലൈസേഷൻ സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യാന്നൊരു ആലോചന ഉണ്ട്. അപ്പം എല്ലാവരും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവാനോ താല്പര്യമുള്ള ആളുകൾ
SMC യുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയർഫോക്സിന്റെ ഗ്രൂപ്പിലോ മെയിലിംഗ് ലിസ്റ്റ് വഴിയോ നിങ്ങൾക്ക് ഏത് മാർഗത്തിൽ കൂടിയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് അത് വഴി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സിന്റെ ഭാഗമാകാവുന്നതാണ്. ഇപ്പം ഫയർഫോക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഫയർഫോക്സ് പോലെയുള്ള മോസില പോലെയുള്ള കമ്മ്യൂണിറ്റികൾ എന്താണ് ഈ പ്രോഗ്രാമിംഗ് അതായത് കോഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ അതേ എന്താണ് ഇക്വലന്റ് ഇമ്പോർട്ടൻസോട് കൂടിയാണ് ലോക്കലൈസേഷൻ കോൺട്രിബ്യൂട്ടേഷനെയും അവർ കാണുക. അവർ ഒരു തരത്തിലും ഈ കോൺട്രിബ്യൂഷൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം എന്താണ് ഈ ഒരുപാട് ലോക്കലൈസേഴ്സിന്റെ പേര് അല്ലെങ്കിൽ ലോക്കലൈസേഴ്സ് ആണെന്ന് മെൻഷൻ ചെയ്യാൻ തന്നെ ഫയർഫോക്സിന്റെ ക്രെഡിറ്റ് പേജ് കാണാം. ഇപ്പം ഇംഗ്രാബിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം അനീഷിന്റെ ഒക്കെ പേര് മറ്റേ ഫയർഫോക്സിന്റെ അബൌട്ട് ക്രെഡിറ്റ് എടുത്തു പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ജെന്യുവിൻലി നിങ്ങൾക്കൊരു ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയും എന്നുള്ള ഒരേ ഒരു എൻട്രി ബാരിയർ ഉള്ള ഇത്രയും ഈസിയസ്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്ന് നമുക്ക് മുകളിലേക്ക് പടിപടിയായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം വേറെ ആളുകൾക്ക് സംശയമൊന്നുമില്ല തോന്നുന്നു. അപ്പം ഇന്നത്തേത് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നാളെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് സന്തോഷേട്ടനാണ്, സന്തോഷ് തോട്ടിങ്ങൽ. അപ്പൊ സന്തോഷേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളം കമ്പ്യൂട്ടിങ്ങിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, മലയാളം കമ്പ്യൂട്ടിംഗ് അല്ല ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിന്റെ തന്നെ ഏറ്റവും ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന ആളാണ്. പുള്ളി മറ്റേ വിക്കിമീഡിയ ഫൗണ്ടേഷനിൽ ലാംഗ്വേജ് എഞ്ചിനീയറിംഗ് ടീമിൽ ലാംഗ്വേജ് എഞ്ചിനീയറിംഗിലെ പ്രിൻസിപ്പൽ എഞ്ചിനീയർ ആണ്. വിക്കിപീഡിയ, നിങ്ങൾ വിക്കിപീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിലുള്ള കോർ ലാംഗ്വേജ് ഫീച്ചേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് ഹെഡ് ചെയ്ത ആളും അതിന്റെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ എന്താണ് അപ്പൊ സന്തോഷേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഭയങ്കര കീ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഈ ലാംഗ്വേജ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയും NLPനെ പറ്റിയും ഒക്കെ നമുക്ക് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നാളെ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അനീഷിനെ ഞാൻ വിളിച്ചോളാം. എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പൊ എല്ലാരെയും SMC യുടെ എന്താണ് ചാനലില് ലോക്കലൈസേഷൻ സ്പ്രിന്റിന് കാണാം എന്ന് കരുതുന്നു. അനീഷിന് എന്തെങ്കിലും പറയാണ്ടോ? വളരെ വളരെ നന്ദി. ഹായ് ജേസൺ ചേട്ടാ. ഹായ് ആൻഡു. അപ്പൊ ശരി, നമുക്ക് സ്ഥലം വിടാം.